നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ജായറോസിന്റെ മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതാണ്. ഈ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. ജായറോസ് എന്ന് പറയുന്ന ഒരു സിനഗോഗ അധികാരി ഈശോയുടെ അടുക്കൽ വന്ന് കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്, എന്റെ മകളെ രോഗം ബാധിച്ചിരിക്കുന്നു, അവളെ വന്ന് ഒന്ന് സുഖപ്പെടുത്തണമെന്ന് കാൽക്കൽ വീണ് ഈശോയുടെ അപേക്ഷിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അല്ലെ ഈശോ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നുണ്ട്. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം ഈ ജായറോസിന്റെ വീട്ടിൽ നിന്നും ആളുകൾ വന്നിട്ട് പറയുകയാണ്, മകള് മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട. അപ്പൊ ഈശോ ജായറോസിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ ജായറോസിന്റെ ആ ഒരു മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു വശത്ത് ആളുകൾ ഒന്ന് പറയുകയാണ് മകള് മരിച്ചുപോയി, പക്ഷെ മറുവശത്ത് ഇതൊക്കെ കേട്ട് ഈശോ തന്നെ പറയുകയാണ് പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നിട്ടും ഈ ജായറോസ് ഈശോയുടെ പിന്നാലെ പോവുകയാണ്, ഈശോയും കൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം അല്ലെങ്കിൽ വചന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്നും ദൈവത്തിന് തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അവസ്ഥ നമ്മളും നേരിട്ടിട്ടുണ്ടായിരിക്കും. കാരണം ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളും കരുതും ഇതൊക്കെ തീർന്നു, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്നൊക്കെ കരുതും. പക്ഷെ അവിടെ നിന്ന് ദൈവം നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഇനിയും ഒരുപാട് ഇടപെടാനുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി ജീവിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.